ചായ സൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണാ ഇപ്പോ അപ്പോഴാ അച്ഛന്മാരുടെ പാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി തിരുനക്കര മൈതാനത്തിൽ നടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം താൻ തന്നെ പറ ഉത്തരം ഇഷ്ടമുള്ള എന്തും ചെയ്യാം എന്നാ കേട്ടോ ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂട കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട എം സി റോഡിലും കെ കെ റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുമേനിയുടെ അരമനയിലും കയറാം കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കാം ഐ ജി ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തനും തന്നോട് ചോദിക്കൂല ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ് അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടുവന്ന് വെക്കാതെ വിടില്ല വടക്കോട്ട് താങ്ക് യു സർ ഐ ബിയുടെ റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാമച്ചൻ കേരള ഗാർഡൻസിൽ ഇരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട് ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം ആയുസെത്താതെ ഒടുങ്ങുമെന്നാണ് ഭയം സർക്കാരിനെ രാഹുകാലത്തിലാ സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അതിന്റെ ഒരു കാലക്കേടായിരിക്കും എടാവില്ല ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വടക്കരം കൂടിയാ അല്ലേ ആ തനിക്ക് പറ്റിയ ഒരാൾ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട് താനൊന്ന് കാണണം എന്റെ സമരസ്മരണിയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ ഈ ബൂർഷ്വാസന്തതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി സത്യക്രിസ്ത്യാനിയായി ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ് കുറുന്തോട്ടി കൃഷി ഇതാ ഇപ്പോഴത്തെ കമ്പം ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പര ആ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഈശോ പണിക്കർ ഇളമറ്റം പാലക്കൽ തറവാട്ടിലാണല്ലേ തീക്കിണലാണെന്ന് ഇയാൾ പറഞ്ഞു അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓനയെടുത്തിട്ടത് കിടന്നുരുകട്ടെയല്ല എന്തച്ചൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരേ അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട അവനൊരു കൂലിക്കാരൻ മാത്രമാ അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത് പണിക്കർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ ഐ ജിയും കളക്ടറും ഒരു അഞ്ചു നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ സത്യം ഞാൻ പറയിക്കാം അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഒരല്പം സമയം കൂടി എനിക്ക് വേണം ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട് അച്ഛന്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെയാ കാവലന്മാരായതും സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി താൻ ഇങ്ങനെ ഓവർ ഇമോഷണൽ ആവരുത് തനിക്കറിഞ്ഞുകൂടിയടോ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്ത അച്ഛൻ അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല വളർത്തേനേക്കാൾ ഒരുപാട് വളർന്നുപോയി ലോകയിട്ട രാഷ്ട്രീയക്കാരൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മമാത് അപ്പനെയും അമ്മയെയും നക്സറേ ശിവൻകുട്ടി വെട്ടിയെറിയുന്നത് കണ്ടു നിന്ന കണ്ണുകളാ അവന്റേത് അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പകയുണ്ട് ഒടുങ്ങാത്ത തീ ഓരോ പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളി കത്തിയിട്ടേ ഉള്ളൂ ഒരു പ്രത്യേക ജീന ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ ലോഹയിടാൻ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും എന്റെ കുഞ്ഞിനെ കുത്തി വളർത്തി വിളിച്ചത് പുറത്തോട്ട് പഠിക്കരുത് പത്ര പ്രസ്താവനകളും കവല പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ ചോരപ്പെരന്റെ കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള് എനിക്ക് അവന്റെ ഒക്കെ ചോര കാണണം തനിക്കതിന് കഴിയും പഠിക്കരേ അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ പത്രോസ് വരൂ ഇരിക്കൂ കേട്ടോ പണിക്കരേ ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസുകൾ പഠിച്ച് ശീലിച്ച് പാലിച്ചു പോന്നവനാ ഞാൻ
പക്ഷെ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു സിസ്റ്റർ അമലയുടെയും കാളിയറച്ചന്റെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന് സാറ് പാർട്ടി ക്ലാസുകളിൽ വെച്ച് പഠിച്ച് ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് IPS ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസുകളിൽ നിന്ന് ഞാനും പഠിച്ചത് ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന് സാറിന്റെ മന്ത്രിസഭ എന്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും വരട്ടെ സാർ